നമ്മളിത് സംസാരിക്കുന്ന ടോപ്പിക്കിന്റെ പേരാണ് ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ. നമ്മൾ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ യൂസ് ചെയ്യുന്ന നമ്മുടെ നോർമലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന വാലറ്റുകൾ പോലെ നമ്മുടെ കറൻസി നമ്മുടെ മണി സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്യൂർ ആയിട്ട് സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് വാലറ്റുകൾ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസിക്ക് അത് വാലറ്റുകൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ഒരു ഡയറക്റ്റ് ലിങ്ക് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് കീയും അതുപോലെ പബ്ലിക് കീയും അതുപോലെ പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമ്മുടെ വാലറ്റിനെ നമ്മൾ സെക്യൂർ ആക്കുന്നു. ഏതൊക്കെ ടൈപ്പ് വാലറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും? ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് വാലറ്റുകൾ കാണാൻ സാധിക്കും. ഹാർഡ്വെയർ വാലറ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ വാലറ്റ് ഉണ്ട്, പേപ്പർ വാലറ്റ് ഉണ്ട്. അത് ഈ ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ഫിസിക്കലായിട്ട് ഒരു ഡിവൈസ് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് വാലറ്റുകളാണ് ഹാർഡ്വെയർ വാലറ്റ്. അതിന് കോൾഡ് വാലറ്റ് എന്ന് പറയും. ഈ കോൾഡ് വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കത്തില്ല, അതിൻ്റെ പ്രൈവറ്റ് കീ ഒക്കെ സൂക്ഷിക്കുന്ന ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷേ നമുക്ക് ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റുമായിട്ട് ഡയറക്റ്റ് കണക്ട് ആയിരിക്കും. അങ്ങനെ പറയുന്ന വാലറ്റ് എന്ന് പറഞ്ഞ പേരാണ് ട്രസ്റ്റ് വാലറ്റ്, അതുപോലെ മെറ്റാമാസ്ക് വാലറ്റ്. അപ്പോൾ ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ മെറ്റാമാസ്കിൻ്റെയും പ്രൈവറ്റ് കീ നമ്മുടെ ഫോണിൽ തന്നെ ആയിരിക്കും സേവ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് വാലറ്റ്, പിന്നെ പേപ്പർ വാലറ്റ് മൂന്നാമതായി കാണാൻ പറ്റും. പേപ്പർ വാലറ്റിൻ്റെ അകത്ത് നമ്മുടെ ഈ പ്രൈവറ്റ് കീ നമ്മൾ പേപ്പറിലേക്ക് സൂക്ഷിച്ചു വെക്കുകയാണ്, അത് നമ്മളായിട്ട് തന്നെ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വാലറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള വാലറ്റുകൾ നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ കറൻസി സേവ് ചെയ്യാനും അതുപോലെ തന്നെ സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെക്കാനും സെൻഡ് ചെയ്യാനും ട്രാൻസാക്ഷൻ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നു.